വടകര കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയുടെ തെറ്റായ നയത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സംരക്ഷണ സമിതി നേതാക്കൾ. കമ്പനിയുടെ ചെയർമാൻ, വൈസ് ചെയർമാൻ, ഡയറക്ടർമാർ എന്നിവരുടെ ജനാധിപത്യ വിരുദ്ധവും സ്വജനപക്ഷപാതപരവുമായ പ്രവൃത്തികളെയാണ് ചോദ്യം ചെയ്യുന്നതെന്നും ഓഹരി ഉടമകളെ വിളിച്ചുകൂട്ടി ജനകീയ സമരം നടത്തുമെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വടകര കോക്കനട്ട് ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കമ്പനിയെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തിൽ രൂപീകരിക്കപ്പെട്ട സംരക്ഷണ സമിതി പ്രവർത്തകരാണ് ഞങ്ങൾ. 7 വർഷമായി കമ്പനിക്ക് താങ്ങും തണലുമായി ഏറ്റവും കൂടുതൽ ഷെയർ വിരിച്ച് CPS പ്രസിഡന്റുമാരിൽ പെട്ടവരും കൂടുതൽ ഷെയർ എടുത്ത അംഗങ്ങളുമായവരാണ് ഞങ്ങൾ. കാലാകാലങ്ങളായി കമ്പനിയിൽ നടക്കുന്ന നടപടിക്രമങ്ങളെ മാന്യമായി സ്വീകരിക്കുകയും വിമർശിക്കുകയും തിരുത്തലുകൾ ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. പക്ഷേ അഴിമതിയും ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചെയർമാനെയും ഭരണസമിതി അംഗങ്ങളെയുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന പത്രസമ്മേളനം അത് കൂടുതൽ വ്യക്തമാക്കുന്നതാണ്. നുണയും അർദ്ധസത്യങ്ങളും ചാനലിൽ വന്നിരുന്ന് പറഞ്ഞ് ഷെയർ ഹോൾഡർമാരെ, ശ്രോതാക്കളെയും ലജ്ജിപ്പിക്കുകയും കബളിപ്പിക്കുന്ന രംഗവുമാണ് നാം കണ്ടത്. കഴിഞ്ഞ ദിവസം വിളിച്ചു ചേർത്ത പത്രസമ്മേളനത്തിൽ ചെയർമാൻ പറഞ്ഞ കാര്യങ്ങൾ തികച്ചും സത്യവിരുദ്ധവും വഞ്ചനാപരവുമാണ്. നിയമവിരുദ്ധമായി ടൗൺഹാളിൽ 21/12/2023 വിളിച്ചു ചേർത്ത യോഗത്തിൽ അംഗങ്ങൾ പ്രതിഷേധമുയർത്തിയപ്പോൾ പോലീസ് ഇടപെട്ട് ഇരുവിഭാഗവുമായി സംസാരിച്ച് ജനറൽ ബോഡി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ ധാരണയായതാണ്. ഈ തീരുമാനം അറിയിക്കാൻ അവസരം നൽകിയപ്പോൾ മധ്യസ്ഥം വഹിച്ച പോലീസ് അധികാരികളെ പോലും വഞ്ചിച്ചുകൊണ്ട് ധിക്കാരപരമായി ജനറൽ ബോഡി നടന്നതായി പ്രഖ്യാപിക്കുകയാണ് ചെയർമാൻ ചെയ്തത്. വീണ്ടും പ്രതിഷേധമുയർന്നപ്പോഴാണ് പോലീസ് അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് യോഗം നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ചത്. 100 കണക്കിന് ഓഹരി ഉടമകൾ മിനിറ്റ്സ് ബുക്ക് കണ്ടിട്ട് പോലുമില്ല. ഈ കാര്യങ്ങൾ അവിടെ പങ്കെടുത്ത പോലീസ് അധികാരികൾ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർക്കെല്ലാം ബോധ്യപ്പെട്ടതാണ്. അതുതന്നെയാണ് പത്ര റിപ്പോർട്ടായി വന്നതും. കമ്പനി നിയമത്തിലെ ആർട്ടിക്കിൾ നമ്പർ 44 അനുശാസിക്കുന്നത് ഇപ്രകാരമാണ്: എ അജണ്ട, ബി കഴിഞ്ഞ ജനറൽ ബോഡിയുടെ മിനിറ്റ്സ്, സി തെരഞ്ഞെടുപ്പുണ്ടെങ്കിൽ സ്ഥാനാർത്ഥിയുടെ വിവരങ്ങളും യോഗ്യതയും, ഡി ഓഡിറ്റ് റിപ്പോർട്ട്, ബാലൻസ് ഷീറ്റ് എന്നിവ കൊടുത്തുകൊണ്ട് ഓഹരി ഉടമകളെ ജനറൽ ബോഡി യോഗത്തിലേക്ക് ക്ഷണിക്കണമെന്നതാണ്. എന്നാൽ ഈ കാര്യങ്ങളൊന്നും പാലിച്ചിട്ടില്ല. എന്നു മാത്രമല്ല, യോഗത്തിൻ്റെ പ്രധാന ഭാഗമായ അജണ്ട വെബ്സൈറ്റിൽ പോലും നൽകിയിട്ടില്ല. അജണ്ട വെബ്സൈറ്റിലുണ്ട് എന്ന് ആവർത്തിച്ച് നുണ പറയുന്ന ചെയർമാൻ്റെ കാപട്യം മാധ്യമങ്ങളും പൊതുസമൂഹവും തിരിച്ചറിയുക തന്നെ വേണം. നാളികേര കർഷകരുടെ ഉന്നമനത്തിനായി വടകര കേന്ദ്രമായി 2015 സ്ഥാപിക്കപ്പെട്ട കമ്പനിയാണ് വടകര കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ്, CIN U 011 33 KL 20 15 SPT CO 38 290. 8,000-ലധികം ഓഹരി ഉടമകൾ ചേർന്ന ഈ കമ്പനിക്ക് 12 ഫെഡറേഷനുകളും അതിനു കീഴിലായി 153 CPSകളും നിലവിലുണ്ട്. നിലവിൽ 12 ഡയറക്ടർമാരാണ് കമ്പനിക്കുള്ളത്. ഇതിൽ 3 പേരെ പുറത്താക്കിയതായാണ് ചെയർമാൻ പ്രഖ്യാപിച്ചത്. അവരെ ബോർഡ് യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നില്ല. ഇത് തികച്ചും നിയമവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ്. കമ്പനി ജനറൽ ബോഡികൾ ചേരുന്നതും നടപടിക്രമങ്ങൾ പാലിച്ചല്ല. കമ്പനി മിനിറ്റ്സ് രഹസ്യ സ്വഭാവത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. വാർഷിക ജനറൽ ബോഡിയിൽ പോലും മിനിറ്റ്സിൽ ഒപ്പിടുന്ന പതിവില്ല. ജനറൽ ബോഡി യോഗങ്ങൾ 16 ദിവസം മുമ്പ് ഓഹരി ഉടമകളെ അറിയിക്കണമെന്നതാണ് നിയമം. എന്നാൽ ഇത് പാലിക്കപ്പെടാറില്ല. ഓഹരി ഉടമകൾക്ക് വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും യോഗത്തിൻ്റെ അജണ്ടയും നൽകാറില്ല. ഈ വർഷം മാറ്റിവെച്ച ജനറൽ ബോഡി എന്ന നിലയിലാണ് കത്ത് നൽകിയിട്ടുള്ളത്. എന്നാൽ ആദ്യം ജനറൽ ബോഡി യോഗം വിളിച്ചത് എന്നാണ് എന്ന വിവരം ഓഹരി ഉടമകൾക്കറിയില്ല. കമ്പനി നിയമപ്രകാരം ആദ്യ യോഗം എവിടെയാണോ വിളിച്ചത് അവിടെ തന്നെ അടുത്ത ആഴ്ച അതേ ദിവസം അതേ സമയം യോഗം വിളിച്ചു ചേർക്കണം. അതും പാലിച്ചതായി കാണുന്നില്ല. തികച്ചും നിയമവിരുദ്ധമായാണ് കാര്യങ്ങൾ നടത്തുന്നത്. നിലവിൽ 67 ലക്ഷത്തോളം രൂപ കമ്പനിയുടെ ഉൽപ്പന്ന വിതരണക്കാരിൽ നിന്ന് വർഷങ്ങളായി പിരിച്ചെടുക്കാനുണ്ട്. ഈ അവസരത്തിലാണ് വടകര കനറ ബാങ്കിൽ നിന്ന് കമ്പനി 1 കോടി രൂപ ലോൺ എടുത്തത്. നിശ്ചിത മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ്
വിതരണ ഏജൻസിയെ നിയമിച്ചത്. 7 പേർ അപേക്ഷിച്ചിട്ടും തന്നിഷ്ടക്കാരനായ ഒരാൾക്ക് നേരിട്ട് ഏജൻസി നൽകിയത് ചെയർമാൻ ശശീന്ദ്രനും വൈസ് ചെയർമാൻ വിപിൻ കുമാറുമാണ് ഈ ദുരൂഹമായ കരാറിന് നേതൃത്വം നൽകിയത്. ഇത്തരത്തിലുള്ള പ്രവർത്തനത്തെ എതിർത്തതിനും മറ്റു നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെ ബോർഡിൽ ചെയ്തതിനുമാണ് ആർ പി കൃഷ്ണൻ, വി സോമം മാസ്റ്റർ, എം സി ബാലകൃഷ്ണൻ മാസ്റ്റർ എന്നിവരെ പുറത്താക്കിയതായി ചെയർമാൻ പ്രഖ്യാപിച്ചത്. കമ്പനി മിനിറ്റ്സിൻ്റെ കോപ്പി ഡയറക്ടർമാർക്ക് നൽകണമെന്ന് അധികാരികളുടെ ഉത്തരവുണ്ടായിട്ടും ചെയർമാൻ ഇതുവരെ നൽകിയിട്ടില്ല. കമ്പനിയുടെ ലാഭവിധമായി ഓഹരി ഉടമകൾക്ക് 1 രൂപ പോലും ഡിവിഡൻഡ് നൽകാത്ത കമ്പനിയിൽ നിന്ന് ചെയർമാൻ ശശീന്ദ്രനും വൈസ് ചെയർമാൻ വിപിൻകുമാറും മാസം തോറും 30,000 രൂപ അലവൻസും അതിനു പുറമെ യാത്രാ ബത്തയും നിയമവിരുദ്ധമായി കൈപ്പറ്റുന്നുണ്ട്. കർഷകർക്ക് നിരവധി വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിച്ചാണ് കമ്പനിയുടെ ഓഹരി ഉടമകൾ ആക്കിയത്. എന്നാൽ കമ്പനി സ്ഥാപിതമായതിനു ശേഷം ഓഹരി ഉടമകളെ കബളിപ്പിച്ച് 6 കോടിയിലേറെ പ്രവർത്തന മൂലധനമുള്ള സർക്കാരിൻ്റെയും മറ്റേജൻസികളുടെയും സഹായം ഉൾപ്പെടെ കമ്പനിയുടെ സ്വത്ത് തന്നിഷ്ടപ്രകാരം കൈകാര്യം ചെയ്ത് അപഹരിക്കാനാണ് ചെയർമാനും കൂട്ടാളികളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ ഓഹരി ഉടമകൾ അവരുടെ ആശങ്ക ദൂരീകരിക്കാൻ കഴിയുന്ന രീതിയിൽ കമ്പനിയുടെ സകല കണക്കുകളും സുതാര്യമായി ഓഹരി ഉടമകളെ അറിയിക്കണമെന്നും ആരംഭകാലത്ത് പറഞ്ഞ മുഴുവൻ വാഗ്ദാനങ്ങളും നിറവേറ്റണമെന്നും ആവശ്യപ്പെടുകയാണ്. കൃഷിക്കാരുടെ നന്മയ്ക്കായി കമ്പനി പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഷെയറിൻ്റെ മൂല്യം 37.08 ആയി കുറഞ്ഞ്, അത് 2,500 രൂപയുടെ മൂല്യം കുറയുമ്പോൾ 1,500 രൂപയാണ് ഇപ്പോൾ ഷെയറിൻ്റെ വില. അതേപോലെ തന്നെ ചെയർമാൻ പത്രസമ്മേളനം നടത്തി പറയുകയാണ് കമ്പനിയിൽ നിന്ന് മിനിറ്റ്സ് അതുപോലുള്ള കാര്യങ്ങൾ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡയറക്ടർമാർ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞൊരു കേസ് വടകര CIക്ക് പരാതി നൽകിയായി. പല പോലീസ് സ്റ്റേഷനിൽ പത്രം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ കേസ് കള്ളക്കേസാണ്, അത് തെളിയിക്കുന്നത്. ജനറൽ ബോഡിയിൽ 500 ആളുകൾ ഒപ്പിട്ട മിനിറ്റ്സ് ഞങ്ങളെ കയ്യിലുണ്ട് എന്ന് അതും ചെയർമാൻ തന്നെ വെളിപ്പെടുത്തുകയാണ്. അപ്പോൾ കേസ് കള്ളക്കേസാണ്. നടക്കുന്ന കാര്യങ്ങൾ സുതാര്യമായിട്ട്, അതായത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പണം വാങ്ങിയിട്ടാണ് ഈ കമ്പനി നടക്കുന്നതെങ്കിൽ അതിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ഏത് രീതിയിൽ ക്രയവിക്രയം നടക്കുന്നു എന്നുള്ള കാര്യം അറിയാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും എല്ലാ ഷെയർ ഹോൾഡേഴ്സിനുണ്ട്. കൂടുതൽ ഷെയർ എടുത്താളായി തിരക്കില്ല, കുറച്ച് ഷെയർ എടുത്താൽ തിരക്കില്ല. 8 കൊല്ലം മുമ്പ് ഈ ഒരു ഷെയർ എടുക്കണമായിരുന്നെങ്കിൽ 2,500 രൂപ ഉണ്ടാക്കണമെങ്കിൽ 10 ദിവസം പഠിക്കുവേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ആളുകൾ ഇതിലേക്ക് പൈസ കൊടുത്തിരിക്കുന്നത്. ആ പൈസയാണ് യാതൊരു നയദാക്ഷിണ്യവും ഇല്ലാതെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് 5 കോടി രൂപ ആസ്തി ഉണ്ടെന്നാണ്. വരുമാനം എന്തുണ്ട്? ആസ്തി അല്ല അറിയണം, വരുമാനം എന്താ ഉള്ളത്? വരുമാനമില്ലാതെ ആസ്തി ഇങ്ങനെ അവിടെ കെട്ടിക്കിടന്നിരുന്ന എന്താ കാര്യമുള്ളത്? ഇപ്പോൾ ചെമ്മരത്തൂരിൽ നീര ഫാക്ടറി, അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അവിടെ പോയി നോക്കിയാൽ അറിയാൻ സാധിക്കും. അവർ പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല, അത് പൊളിപ്പിക്കുന്നില്ല, കാര്യമായിട്ട് പൊളിപ്പിക്കുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ നാമമാത്രമായി ഉൽപ്പാദനം മാത്രമേ നടക്കുന്നുള്ളൂ. വെളിച്ചെണ്ണ ഫാക്ടറികൾ എവിടെയാണ്? പിന്നെ മുതുമലയിലാണ്. അവിടെ വെളിച്ചെണ്ണ നന്നായിട്ട് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ കൊടുത്ത വെളിച്ചെണ്ണേൻ്റെ പൈസ ഒന്നും വാങ്ങാണ്ട് ഇങ്ങനെ പിന്നെ പിന്നെ നഷ്ടത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരമില്ല. ഇതൊക്കെ ഉണ്ടായിരിക്കുകയാണ് വെളിച്ച തേങ്ങാവെള്ളം എന്താ ശുദ്ധീകരിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഫാക്ടറി ഇനിയൊരു യന്ത്രം വാങ്ങിയത്. അതിന് കോടിക്കണക്ക് റുപ്യർ ചെലവുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. കൃത്യമായ വിവരമൊന്നും ഞങ്ങളില്ല, കാരണം ഒരു വിവരവും ഒരു പുറത്ത് തരുന്നില്ല. ഒരു സഹകരണ ബാങ്കിൻ്റെ ജനറൽ ബോർഡ് നടക്കുമ്പോൾ അവിടെ നടക്കുന്ന 8 സെറ്റ് കാര്യങ്ങൾ അവിടുത്തെ അംഗങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കുന്ന ഓഡിറ്റ് റിപ്പോർട്ടിൻ്റെ പുസ്തകമാണ് പ്രസിദ്ധീകരിച്ച് കൊടുക്കുന്നത്. മാത്രമല്ല 8,000 ആളുകൾ ഉള്ള ഈ ഷെയർ ഹോൾഡേഴ്സുള്ള ഈ കമ്പനിയിൽ എല്ലാ ക്രയവിക്രയ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇംഗ്ലീഷിലാണ്. ഇംഗ്ലീഷിൽ എഴുതിയാൽ ആർക്കും മനസ്സിലാകുന്നു. പലവട്ടം ഈ കാര്യം അറിയിച്ചിട്ടും ഈ തുടർന്നും ഇംഗ്ലീഷിൽ തന്നെ കാര്യങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മനസ്സിലാവും. അല്ല അല്ല കമ്പനി ഉണ്ടോ? ഉണ്ട്, ഇഷ്ടമാതിരിണ്ട്. ഇംഗ്ലീഷ് വേർഡിന് മീനിങ് കിട്ടാതെ നമുക്ക് അറിയാം. വരവിത്രാന്ന് മതിയാലും, വരവ് നേതാലോ, ചെലവ് നേതാലോ, ലാഭം നേതാലോ, നഷ്ടം നേതാലോ,
കടന്നു എഴുതാലോ കിട്ടാൻ അങ്ങനെ എഴുതുന്നില്ല, അത് എഴുതാനും പറയാത്ത അത് അത്രക്കും മലയാളി മലയാളം പറയുന്ന ഈ 8000 ആളിൽ ആരെങ്കിലും സായിപ്പിന്റെ മക്കളുണ്ടോ? എല്ലാരും മലയാളികളല്ലേ? അങ്ങനെയുണ്ടോ? ഉത്പാദിപ്പിക്കുന്ന ഈ കമ്പനി തമ്മിലുള്ള വ്യത്യാസം, ഇത് പ്രാഥമികമായ അക്ഷരാഭ്യാസം മാത്രമുള്ള കർഷകരാണ് ഇതിനുള്ള ഷെയർ ഹോൾഡർമാർ. 8000 ഷെയർ ഹോൾഡർമാരിൽ ആരും അങ്ങനെ പിന്നെ ഡിഗ്രിക്കാരോ അല്ലെ പി ജി കഴിഞ്ഞവരൊന്നുമല്ല. അപ്പോൾ ഇത് ഞങ്ങൾ തൈശമാഷോട് അല്ലെ ചെയർമാനോട് പറഞ്ഞാൽ അയാളെന്താന്ന് പറയാം, അത് വളരെ പുച്ഛിച്ചാണ് ഇതൊക്കെ ഉള്ളിൽ ഉള്ളുകളിൽ എന്താന്ന് പറയാം, ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യം തൽക്കാലം വായിച്ചറിയേണ്ട എന്നുള്ളത് മാത്രമാണ്. പിന്നെ അതുപോലെ ഇയാളെ സമീപനം ധിക്കാരപരമാണ്. ഏറ്റവും വലിയ തെളിവെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ 21 നടക്കേണ്ട ജനറൽ ബോഡിക്ക് എല്ലാ ഷെയർ ഹോൾഡർമാർക്കും 500 മില്യൺ ഒഴിച്ചാണ് CPS പ്രസിഡന്റുമാരായിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടിയത്. കിട്ടിയില്ല ശശിമാഷ എന്ന് പറയും, ശശീന്ദ്രൻ മാഷ ഫെഡറേഷൻ്റെ 1 ലിറ്റർ ഒഴിച്ചെന്ന് കൊടുക്കുന്നത്. അപ്പം അവിടെ തന്നെ ഒരു അതൊരു ഗ്രേഡ് കൂടും മറ്റേ ഗ്രേഡ് കുറവും എന്നുള്ള നിലയിലാണ്. പിന്നെ അതുപോലെ ഇതിൽ കൊയിലാണ്ടി എന്നുള്ള ഒരു ഡയറക്ടർ ഉണ്ട് സോം മാഷ്. സാധാരണ നമ്മൾ പിന്നെ എന്ന് പറയുക അത്രയും മാന്യനായിട്ടുള്ളൊരു ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ മകള് ദുബായിലാണ്. അപ്പോൾ സോം മാഷ് ദുബായിൽ പോയി അവിടെ ലുഡുവുമായിട്ട് ബന്ധപ്പെട്ടു, ലുഡുവിൻ്റെ ചെയർമാനുമായിട്ട് കണ്ടപ്പോൾ ഈ ഒരു സംഗതി അയാൾ ശ്രദ്ധയിൽപ്പെട്ടു. അന്നേരം പറഞ്ഞ് നിങ്ങൾ ഈ പ്രോഡക്ട്സിൻ്റെ പിന്നെ സാമ്പിള് ഇവിടെ എത്തിക്കും, അത് വെച്ചിട്ട് നമുക്കിത് പിന്നെ ശരിക്കും രാജ്യാന്തര വിപണിയിലാക്കാറുണ്ട് പറഞ്ഞു. ആ വിവരം ഈ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ സോം മാഷ് പറഞ്ഞപ്പോൾ അയാൾ പുച്ഛിച്ച് തള്ളുകയും. പിന്നെ മറ്റൊരു ധിക്കാരപരമായ സമയം ഇപ്പോൾ അശോകം പറഞ്ഞതന്നെ, അതായത് ഇതിൻ്റെ സാധനങ്ങൾ വിൽപ്പന നടത്താൻ വേണ്ടി അപേക്ഷ ക്ഷണിക്കുകയും 7 പേര് അപേക്ഷ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് ഇവർ താന്തോന്നിത്തപരമായിട്ട് ഒരു VC ഗോപാൽ എന്ന് പറയുന്ന ഗൾഫിൽ ജോലി ചെയ്യും പുറത്തോടിക്കാരനായിട്ടുള്ള ഗോപാലിനും അയാളുടെ സുഹൃത്തായിട്ടുള്ള ഒരു PN കൃഷ്ണനുമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. 67 ലക്ഷം രൂപ ആ വകയിൽ അവർ കമ്പനിക്ക് കൊടുക്കാനുണ്ട്. സാധാരണഗതിയിൽ ഈ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന ആളെ ഇരുന്ന് മതിയായിട്ടുള്ള ജാമ്യം വാങ്ങേണ്ടതാണ്. ഒരു ജാമ്യമില്ലാതെ 67 ലക്ഷം രൂപ വാങ്ങുകയും ആ 67 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ കമ്പനീൻ്റെ പൈസ 27 ലക്ഷം രൂപ ആ 67 ലക്ഷം രൂപയ്ക്ക് പലിശയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ കൃത്യമായി ഇത് നഷ്ടത്തിലേക്ക് പോകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു ധിക്കാരപരമായിട്ടുള്ള സമീപനം വെച്ചാണ് ഇദ്ദേഹം മുമ്പോട്ട് പോകുന്നത്. അതുപോലെ ഒഞ്ചിയത്തുള്ള ബാലകൃഷ്ണമാഷ പുറത്താക്കി. ഒഞ്ചിയത്തുള്ള ബാലകൃഷ്ണമാഷ എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ നിന്ന് പിന്നെ ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന് പറയുന്ന ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്നില്ല. അപ്പോൾ മാഷോട് ചോദിച്ചു ഇത് എവിടെ നിന്നുള്ളത്, അതൊന്നും നിങ്ങൾക്ക് അറിയേണ്ടത് എത്ര വിലക്കാ വാങ്ങി അതൊന്നും അറിയേണ്ടത്. അപ്പോൾ സംഗതി എന്ന് പറഞ്ഞാൽ പേരാമ്പ്രൻ്റെ അപ്പുറമുള്ള ഒരു പ്രായമുള്ള ഒരാളും അയാളുടെ ഭാര്യയും കൂടി ഉൽപ്പാദിപ്പിക്കുന്ന ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ കമ്പനീൻ്റെ ലേബൾ ഒട്ടിച്ചിട്ട് വിൽപ്പന നടത്തുകയാണ്. സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു സംഗതി വരുമ്പോൾ 2-3 ആളുള്ള ഒരു പിന്നെ പർച്ചേസിങ് കമ്മിറ്റി വേണ്ടേ, ആ പർച്ചേസിങ് കമ്മിറ്റി വേണ്ടേ എന്ന് ബാലകൃഷ്ണ മാഷ് പറഞ്ഞതാണ് അയാൾ പുറത്താക്കേണ്ട കാരണം. അതുപോലെ കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വളരെ ലളിതമായിട്ട് പറയുന്ന ഒരാളാണ്, അയാൾ തീരെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു നിക്കാരപരമായിട്ടുള്ള സമീപനമാണ് കമ്പനിയെ ഇത്രത്തോളം തകർച്ചയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ നാളികേര കമ്പനി എന്ന് പറഞ്ഞാൽ അത് പിന്നെ നിർബന്ധമായിട്ടും അത് ഇവിടെ നിലനിൽക്കണം. അത് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഏകാധിപത്യവും മറ്റുള്ള ബോധമുള്ള ആളുകളെ മാറ്റിയിട്ട് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം വേണമെന്നുള്ളതാണ് നമ്മുടെ ഇതിനൊരു ഈയൊരു സഹായ പിന്നെ ഇതിനെ സംരക്ഷണ സമിതി എന്ന് പറയുന്ന ഒരു സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. താൽക്കാലികമായി ഉണ്ടാക്കിയാണ്, ഞാനാണ് ചെയർമാൻ, അശോകനാണ് കൺവീനർ, അതുപോലെ അന്ന് പങ്കെടുത്ത ആളുകൾ കുറേ ആളുകൾ ഇതിൻ്റെ അംഗങ്ങളായി വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. അന്ന് ഈ സംഗതി ആയിട്ട് 2 SI വന്നു ജനറൽ ബോഡി ഇങ്ങനെ ആൾക്കാർ പറയുന്നതനുസരിച്ച് മാറ്റാനാവില്ല എന്നുള്ളതും
ആ ജനറൽ ബോഡിക്ക് പകരം പോലീസുകാർ പറഞ്ഞു വലുതെന്ന് മീറ്റിംഗ് മാറ്റി വെച്ച് എന്നുള്ളൊരു സാധനം മീറ്റിംഗ് നടക്കുന്ന സമയത്ത് 10,000 ആൾക്കാരുള്ള സമയത്ത് മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടിക്കുക എന്ന് പറഞ്ഞാല് അത്രയും ടൈം എടുക്കുന്ന ഒരു സാധനമായോണ്ട് സെപ്പറേറ്റ് പ്രിന്റഡ് പേപ്പറിൽ നോർമലി അങ്ങനത്തെ സംഗതിയൊക്കെ നടക്കുമ്പോൾ ആ രീതിയിലുള്ള പേപ്പേഴ്സ് ആണ് അവിടെ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അവിടെ ഇരിക്കുന്ന ആൾക്കാർ പറഞ്ഞത് ഇത് കമ്പനിന്റെ പ്രൊമോഷന് വേണ്ടിട്ട് എന്തോ നിവേദനം സർക്കാരിലേക്ക് നിവേദനം കൊടുക്കാനാണ് ഒപ്പിടുന്നതെന്നാ പറഞ്ഞത്. മിനിറ്റ്സ് ബുക്കിൽ ഒപ്പിടാൻ നല്ല പറഞ്ഞു അവിടെ ഇരിക്കുന്ന ആൾക്കാർ ഈ ഒപ്പിടിക്കുന്ന ആൾക്കാർ പറഞ്ഞത് ഇതുപോലെ കമ്പനിന്റെ പ്രവർത്തനത്തിലേക്ക് അത് അതുപോലെ ഇപ്പോൾ മിനിറ്റ്സ് എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞ ഒരു കള്ളക്കേസ് കൊടുത്ത് അതിൻ്റെ ഭാഗമായി ഈ കേസിൻ്റെ ഭാഗമായി പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സി ഐ ഞങ്ങളെ വിളിച്ചു, ഞങ്ങളവിടെ ഹാജരായി. ആദ്യമായി 2 തവണ ഞങ്ങളവിടെ ഹാജരായി മടങ്ങിപ്പോന്ന്. ഈ പരാതി കൊടുത്തവരവിടെ ഹാജരാണ്ടേ, പോലീസ് സ്റ്റേഷനിൽ രേഖയല്ലേ അത്. 2 തവണ ഞാൻ 5 മണി മുതൽ 7 മണി വരെ അവിടെ വെയിറ്റ് ചെയ്ത് വിറ്റ്. അപ്പോൾ പിന്നെ പോലീസ് സ്റ്റേഷൻ പറഞ്ഞ് ഇന്ന് അവരില്ല, നിങ്ങൾ നാളെ വരണമെന്ന് വിറ്റേന്നും പോയി. ഒരു ഡേറ്റ് പറഞ്ഞ്, നാളെയല്ല വിറ്റേന്ന് ഒരു ഡേറ്റ് പറഞ്ഞു, ആ ഡേറ്റിന് പോയി. അന്നുമില്ല. മാത്രമല്ല ഈ കേസ് കള്ളക്കേസാണെന്ന് ഞങ്ങൾ പറയുന്നത് തന്നെ ഈ മിനിറ്റ്സ് എടുത്തിട്ട് പോയി എന്ന് പറയുന്ന ഡേറ്റ് 11-ാം തീയതിയാണ്. 11-ാം തീയതിയാണ് ആദ്യ ജനറൽ ബോഡി വിളിച്ചത് എന്ന് മലയാള മനോരമ പത്രത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് ചെയർമാൻ തന്നെ പറയുന്നു. 11-ാം തീയതി മിനിറ്റ്സ് പരിശോധിക്കാൻ വേണ്ടി ആർ പി കൃഷ്ണനും സോമേഷക്കും പിന്നെ അവിടെ ചെല്ലാൻ വേണ്ടി ചെയർമാൻ തന്നെയാണ് പറയുന്നത് 11-ാം തീയതി. അപ്പോൾ ഇതിൽ ദുരൂഹതയുണ്ട്. അല്ല, അതെ, അവരാണ് മിനിസ്റ്റർത്തുണ്ടെന്ന് പറയുമ്പോൾ ഈ ജനറൽ ബോഡി വിളിച്ചതും അന്നാണ്, ഇവരോട് മിനിറ്റ്സ് പരിശോധിക്കാൻ ചെല്ലണമെന്ന് പറയുന്നതും അന്നാണ്. അല്ല, അതല്ല, ജനറൽ ബോഡി അവിടെ വിളിച്ചിട്ടില്ല. ഈ കൃഷ്ണനും ഒരേ അവകാശം കമ്പനിക്ക് ലോൺ എടുക്കാൻ എതിരെ നിൽക്കുന്നതുകൊണ്ട് ഈ കമ്പനിക്ക് ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഇതിന്റെ ഒഫീഷ്യലായിട്ടുള്ള ആൾക്കാർ പറഞ്ഞവര് വെച്ചിട്ടാണ് ഇവരെ 3 ആള്. അത് തെറ്റാണ്, അക്കാര്യം തെറ്റാണ്. കാരണം ഈ ചെയർമാൻ്റെ ചില നിലപാടുകൾ കർഷകർക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങൾ ബോർഡിൽ തീരുമാനമായി എടുക്കുമ്പോൾ അതിശക്തമായി എതിർക്കുന്ന ആളുകളാണ് ഈ 3 ആൾ. 3 ആളല്ല, 4 ആളുണ്ട്. കുമാരമാഷുണ്ട്. കുമാരമാഷു ഒപ്പിട്ടിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കുമാരമാഷ സസ്പെൻഡ് ചെയ്യണ്ടേ? 4 ആളെ സസ്പെൻഡ് ചെയ്യണ്ടേ? കുമാരമാഷ ഒപ്പിട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഇത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ കർഷകർ, അതാണ് 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 ദുരൂഹമായ അതാണ് പ്രശ്നം. അതെ, അതാണ്. ഇതൊക്കെ സുതാര്യമല്ല എന്ന് ഞങ്ങൾ പറയുന്നത് ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ വരുന്നതാണ്. ഒരു പരിശോധന ഈ കാര്യങ്ങൾ ബോർഡിൽ ന്യായമായി ഉന്നയിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ പറയുകയാണെങ്കിൽ അവർ ഈ അടുത്ത ബോർഡിൽ വേണ്ട, അതിന് നിയമവിരുദ്ധമായ നടപടി. അത് സാർ, ഞാൻ അതിന്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ പിന്നെ അവാർഡുകൾ ഇതൊക്കെ പറയുമ്പോൾ അതിന്റെ കമ്പനിയുടെ തുടക്കം ഒന്ന് പറയണം. കമ്പനിയുടെ തുടക്കം എന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ പറഞ്ഞ ഈ 153 വരുന്ന CPS-കളിലെ ഓരോ കമ്മിറ്റിയിലും ചുരുങ്ങിയത് 7 മുതൽ 9, 11 അംഗങ്ങളെ കമ്മിറ്റി, അത് 1000-ത്തോളം അംഗങ്ങളുണ്ടാകും. അവരുടെ വിയർപ്പിൻ്റെയും കഠിനമായ അധ്വാനത്തിൻ്റെയും ഭാഗമായിട്ടാണ് ഈ കമ്പനി ഉയർന്നത്. മറ്റേ ഈ ഇന്ന് ഭരണം നടത്തുന്ന ഇവരുടെ അല്ല, ഞങ്ങളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ 7.5 ലക്ഷം ഷെയർ വിരിച്ച CPS-ൻ്റെ പ്രസിഡൻറ്റാണ്. 7,47,575 രൂപ കൃത്യമായി പറഞ്ഞാൽ ഷെയർ വിരിച്ച CPS-ൻ്റെ പ്രസിഡൻറ്റാണ്. ഞാൻ എൻ്റെ പ്രദേശത്തു നിന്ന് സാധാരണക്കാരെ ആളുകളിൽ നിന്ന് 2,500 രൂപ വാങ്ങിയത് 2-3 തവണയൊക്കെ ആയിട്ടാണ്. 1 തവണ 2,500 രൂപ കൊടുക്കാൻ പറ്റുന്ന ആളുകളല്ല എല്ലാവരും. ഇപ്പോൾ സാധാരണ കൂലിപ്പണിയെടുത്ത് കഴിയുന്ന ആളുകളിൽ നിന്ന് 2,500 രൂപ വാങ്ങിച്ചത് 2 പ്രാവശ്യം 3 പ്രാവശ്യമൊക്കെ ആയിട്ടാണ്.
ആ പണം അവിടെ എത്തിച്ചത് ഞങ്ങളെ പോലുള്ള കഠിനാധ്വാനം ചെയ്ത ആളുകളാണ്. അപ്പം ഞങ്ങളെയൊന്നും ബോധ്യപ്പെടുത്താത്ത നിലയിൽ ഞങ്ങളെയൊന്നും യോഗം വിളിക്കൂല. 2019 മാർച്ച് മാസം വരെ ഈ കോവിഡ് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് വരെ എല്ലാ മാസവും CPSൻ്റെ പ്രസിഡൻറ്റുമാർ മീറ്റിംഗ് വിളിക്കും. അങ്ങനെയുള്ളൊരു പ്രോസസ്സിങ് കമ്പനിയിലുണ്ട്, അതിനാണ് അവാർഡ്. 2019 അങ്ങനെ ജനകീയമായ പിന്നെ ഈ കൂട്ടായ്മ, ആ കൂട്ടായ്മയ്ക്കാണ് അംഗീകാരം. ആ അംഗീകാരം അവിടെ ഉണ്ട്. അത് ഞങ്ങളുടെ സാർ അത് പറയാം. അപ്പോൾ അവർ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചതാ. അപ്പോൾ ഞങ്ങളിപ്പോൾ ചോദിക്കുന്നത് എന്താ, ഇപ്പോൾ CPS പ്രസിഡൻറ്റുമാരെ മീറ്റിംഗ് വിളിക്കാൻ ഇല്ലാതായി, ഇപ്പം വിളിക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ ചെയർമാൻ പറയാണ്, നിങ്ങളും ഞങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഈ പണം മുഴുവൻ ജനങ്ങളെടുക്കുന്ന വാങ്ങി ഇവിടെ കൊണ്ടുവന്നത് CPSആ, ചെയർമാനോ വൈസ് ചെയർമാനോ ഈ ഭരണസമിതി അംഗങ്ങളോ നേരിട്ടല്ല. ഞങ്ങളെപ്പോലുള്ള 153 CPS പ്രസിഡൻറ്റുമാരുടെ നേതൃത്വത്തിൽ CPSകൾ യോഗം ചേർന്ന് ജനങ്ങളെ സംഘടിപ്പിച്ചാണ് ഈ പണം ഇവിടെ എത്തിച്ചത്. ആ പണം ഇവിടെ എത്തിച്ചാൽ ഞങ്ങളോട് പറയാണ്, നിങ്ങൾ നിയമം പഠിക്കാതെ പണം ഇവിടെ കൊണ്ടുവന്നത് ഞങ്ങൾ ഉത്തരവാദിയാണോ? നിങ്ങൾ നിയമം പഠിക്കണ്ടേ? നിയമത്തിൽ CPSന് പങ്കുണ്ടോ? CPS എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഭാഗമാണോ? അല്ല, നിങ്ങൾ നിയമം പഠിക്കി. ഇപ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് വിരുദ്ധമായുള്ള നിലപാടെടുക്കുന്നത് ആ തുടക്കമാണ്. ഒരു അവാർഡ് CPSകൾ കൃത്യമായി യോഗം ചേരുമ്പോൾ അങ്ങനെ ഒരു സംഘടനാപരമായ രീതിയിൽ നീങ്ങുന്നതിനുള്ള അവാർഡ് കമ്പനി കിട്ടി. ഞങ്ങളെയൊക്കെ വിയർപ്പാ. ഏറ്റവും കൂടുതൽ ഷെയർ വിരിച്ചത് ഞങ്ങളല്ലേ? ഷെയർ വിരിച്ചതിൻ്റെ അവാർഡ് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടി. അത് ഞങ്ങളും എല്ലാവരും കൂടിയാ. അത് ഞങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ ഭരണസമിതി എല്ലാവരും കൂടിയാ. ജനവിരുദ്ധമായ കർഷക വിരുദ്ധ, ഷെയർ ഹോൾഡർ വിരുദ്ധ, ഓഹരി വിരുദ്ധ നിലപാടുകൾ, കമ്പനിയിൽ കൊടിയ അഴിമതി. കമ്പനിയിൽ കൊടിയ അഴിമതി എന്ന് പറയുമ്പോൾ ഈ ഇവരിപ്പം പറയുന്നത് പ്രൊമോട്ടിംഗ് കമ്മിറ്റി എന്നാണ്. 4 പേർ നിലവിൽ ഈ കമ്പനി ഉണ്ടാക്കുമ്പോൾ 5 പേരുണ്ടായിരുന്നു. ഒരാൾ രാജിവെച്ചു. എന്തേ കാരണം? അതെന്തായാലും വിശദീകരിക്കട്ടെ. ഈ കോടിക്കണക്കിന് ഉറുപ്പിൻ്റെ യന്ത്ര സാമഗ്രികൾ വാങ്ങുമ്പോൾ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ഒരു ഡയറക്ടർ വളരെ കൃത്യമായി പറഞ്ഞു. അദ്ദേഹത്തെ പുകച്ച് പുറത്തേക്ക് അടിച്ചു. ഇപ്പം 4 ആളതാക്കി. ഇങ്ങനെ ഇപ്പം അദ്ദേഹം പറയുകയാണ് ചെയർമാൻ. അതായത് യന്ത്രസാമഗ്രികൾ വാങ്ങിയപ്പോൾ കിട്ടിയ കമ്മീഷൻ നമുക്ക് കമ്പനിക്ക് ഉപയുക്തമായ രീതിയിൽ ചെലവഴിക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിനാണ് അതിന് വിരുദ്ധമായ നിലപാടിൽ ചെലവഴിച്ചു. അതാണ് അയാൾ ഈ 8000 കർഷകരെ പ്രലോഭിപ്പിച്ചുകൊണ്ടും ഇവരോട് സംസാരിച്ചുകൊണ്ടും ഇവരെ പിടിച്ചു നിർത്താനുള്ള ഒരു വഴിയായിട്ടാണ് ഇവർ ഉപയോഗിക്കുന്നത്. കാരണം ബാക്കിയെല്ലാം പൊട്ടിപ്പോയി. ഇത് മാത്രം അവാർഡിന്റെ കാര്യം പറഞ്ഞല്ലോ. അല്ല, അതുണ്ടാവാം, ഞങ്ങൾ അതിനെ പറ്റി പഠിച്ചിട്ടില്ല. അല്ല, അതെ സാർ, അല്ല, ഇതിന് വസ്തുനിഷ്ഠമായ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ 25,000 രൂപ കൊടുത്ത് 10 ഷെയർ എടുത്ത ഒരാളാണ്. കൊല്ലം 9 കഴിഞ്ഞു, എനിക്കൊരു 5 പൈസ കമ്പനിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാവർക്കും കൃത്യമായി കൊടുത്തിട്ടില്ല, എല്ലാവർക്കും കിട്ടിയില്ല, കുറച്ച് കുറച്ച് ആൾക്കാർ. അല്ല, ഒരു കാര്യം ഞാനേ, അപ്പൊ നമ്മളെ പോലെ ഓരോ ഓരോരുത്തരും പലരെയും കണ്ടിട്ട് 2500 പലരും മേടിച്ചിട്ടാണ് ഈ വലിയൊരു എമൗണ്ട് ഇവിടെ സബ്മിറ്റ് ചെയ്തത്. അവരൊക്കെ നമ്മളോട് ചോദിക്കാം, ഞങ്ങളുടെ പൈസക്ക് എന്താണ് വാല്യൂ? ഞാൻ അറിയുന്നില്ലല്ലോ. നിങ്ങൾ അത് പറയുന്നത് വെബ്സൈറ്റിലില്ല, അത് കളവാണ്. വെബ്സൈറ്റിലില്ല, അജണ്ട വെബ്സൈറ്റിലില്ല. ഒരു മാഷ് ഉണ്ടാവും, ചിലപ്പോ ഒരു വക്കീൽ ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പൊ അടുത്ത വിവരം മതിയാവില്ല ആ ഓഡിറ്റിന്റെ മലയാളത്തെ.
ഞാൻ ഡിക്ഷണറി വെച്ച് മൂന്നാല് അച്ഛനുള്ള സത്യം മൂന്നാല് ഡിക്ഷണറി വെച്ചിട്ട് പഠിച്ചു വെച്ചിട്ട് ഒരു തരത്തിലും പിടിച്ച് കിട്ടാത്ത രീതി അപ്പാട് കുഴച്ച് ഇത്രയൊക്കെ വരവുണ്ട്, ഇത്രയൊക്കെ ചെലവുണ്ട്, ഇത്രയൊക്കെ ലാഭമുണ്ട്, ഇത്രയൊക്കെ നഷ്ടമുണ്ട്, ഇത്രയൊക്കെ കടമുണ്ട്, അത് മാത്രം പറയാൻ അയാൾ പറഞ്ഞത് വേറെ ഒന്നും പറയണ്ട, നഷ്ടാന്ന് ഞാൻ സഹിക്കൂ. കഴിഞ്ഞ കൊല്ലം തരുന്ന യോഗത്തിൽ ഞാൻ പത്ത് വലിയ കുഴപ്പമുണ്ടായി കഴിഞ്ഞ യോഗത്തിൽ ജനറൽ ബോഡി എന്ന് പറഞ്ഞാല് അതെ കഴിഞ്ഞ വർഷം ഇതേപോലെ അനുഭവിച്ച നാല് പേര് നിന്ന് ഓരോരുത്തരും വൺ ബൈ വൺ ആയി പ്രോസസ്സിംഗും ഞങ്ങൾ ഈ പുരസ്കാരമാക്കി ഞങ്ങൾ ആ പുരസ്കാരമാക്കി ഇത് മുന്നോട്ട് ഇത് വലിയ സംഭവമായിട്ട് വരും. ഒരാൾ കഴിഞ്ഞ് അടുത്ത സംസാരിച്ച് കഴിഞ്ഞ ജനറൽ ബോഡി യോഗത്തിന്റെ നോട്ടീസും പറഞ്ഞു ഇവര് കൊടുത്തയച്ചു പറഞ്ഞ സാധനം ജനറൽ ബോഡി യോഗത്തിൽ മാറ്റി വെച്ച ഒമ്പതാമത് വാർഷിക ജനറൽ ബോഡി ഉച്ചമണിക്ക് തമിഴ്നാട്ടിൽ നടക്കുന്നു. വാർഷിക ജനറൽ ബോഡി നോട്ടീസും ഓഡിറ്റ് റിപ്പോർട്ടും കമ്പനിയുടെ വെബ്സൈറ്റ് ആയ ഡാഷ് ഇതിൽ ലഭ്യമാണ്. കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ 18/12/21 തിങ്കളാഴ്ച വൈകുന്നേരം 5 മണിക്ക് മുമ്പായി കിട്ടണം. ഈ 18/12/21 തിങ്കളാഴ്ച കിട്ടാനുള്ള നോട്ടീസ് എന്റെ കയ്യിൽ ഒരു നോട്ടീസ് കിട്ടി. നമ്മളൊരു പ്രൊഫഷണൽ കൊടുക്കുന്നത് 18-ാം തീയതി 18-ാം തീയതി കമ്പനിക്ക് നമുക്ക് കാര്യങ്ങളെ പറ്റി ചോദ്യം ചോദിക്കണമെന്ന് പറഞ്ഞ് കിട്ടിയ സാധനം ഇത് ആർക്ക് കൊടുക്കണമല്ലോ, എല്ലാ മെമ്പർമാർക്കും കൊടുക്കുന്ന സാധനമായി. ഇതിൽ തന്നെ ഇതെന്താണ് ഈ കമ്പനി നടത്താൻ പോകുന്നത്? നിങ്ങൾക്ക് ആൾക്കാർക്ക് അതായത് ഷെയർ ഹോൾഡേഴ്സിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കേണ്ട ഒരു തീയതി തപാൽ വഴി നിങ്ങൾ കേട്ടതായിരുന്നു, തപാൽ വഴി അവിടെ എത്തിക്കേണ്ടതായിരുന്നു. ഇതുവരെ ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല. ഞങ്ങൾ ഈ പൈസ മുതലൊക്കെ ചെയ്തിട്ട് തപാലിന്റെ പൈസയും കൂടി ഞാൻ മുതലിട്ടിട്ട് ഞാൻ പിന്നെ ഇതാക്കണോ? ഇത് അച്ഛൻ ഇതുവരെ ഇത്ര കാലമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. ഇനി തപാലിന്റെ പൈസ കൂടി ഞങ്ങൾ പറഞ്ഞോ? അതും കൂടി കമ്പനിക്ക് മുതലിടാൻ കമ്പനിക്ക് ചെലവഴിക്കാൻ അവർ സന്നദ്ധരല്ല. ഒരു നോട്ടീസ് അടിച്ച് ജനങ്ങളോട് പറയണ്ട ഇത്ര കാര്യം പറയട്ടെ, 8,000 ഷെയർ ഹോൾഡേഴ്സിന് നോട്ടീസ് കൊടുക്കല് പ്രായോഗികല്ല, 154 കൊടുക്കുന്നതിന് ആ പ്രായോഗികല്ല. പിന്നെ എന്താ ഇത് കൊണ്ട് നടക്കുന്നേ? 154 അല്ലാ ശ്രദ്ധിച്ചു കൊടുത്താൽ ഓരോ കത്തിക്കലും നമ്മൾ കൊല്ലോ CPS അതുപോലും കൊടുക്കുന്നില്ല. നമ്മള് പേപ്പറിൽ വെച്ചിട്ട് വന്നേ അല്ല, അങ്ങനല്ല അവരോട് കൊടുക്കാൻ പറഞ്ഞു. ഈ കമ്പനി 153 അല്ല ഞാൻ പറഞ്ഞുതരാം. അത് അത് പറയുമ്പോ അല്ല ഇത് പറയുമ്പോ കമ്പനി എന്തിനു തുടങ്ങി എന്നുള്ളത് ഒരു വസ്തുതയാണ്. ഈ കമ്പനി തുടങ്ങിയത് ജനങ്ങളെ ഹൃദയത്തിൽ അടിച്ച എങ്ങനെയാണെന്നറിയോ? ഈ കമ്പനി ഈ 2013-14 കാലഘട്ടത്തിൽ തുടങ്ങുമ്പോൾ അന്ന് തേങ്ങ പറിക്കുവാനും പറിച്ച തേങ്ങക്ക് മാർക്കറ്റിൽ കൊണ്ടുപോയ വിലയില്ലാത്ത അവസ്ഥയും അത്തേങ്ങ തന്നെ നമ്മളെന്ത് ചെയ്യൂ എന്നുള്ള നിലയിലേക്കുള്ള ഘട്ടത്തിലാണ്. ആ ഘട്ടത്തിൽ ജനങ്ങളേക്ക് സ്പർദ്ധ ചെയ്യാൻ ഇവരെന്ത് ബോധപൂർവം പണി ചെയ്തു? നിങ്ങൾ ഒരു 2,500 മുതലിറക്കി നമ്മളെ കമ്പനിയിലേക്ക് ഒരു ഷെയർ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ തെങ്ങുമ്മൽ തേങ്ങ പറിക്കുവാൻ ആളാ സംഘടിപ്പിക്കും. ആ തേങ്ങ തെങ്ങുമ്മൽ വീണാൽ എടുത്ത് വണ്ടിയിൽ കൊണ്ടുപോകാൻ ആളെ സംഘടിപ്പിച്ച് ചെയ്യും. ആ തേങ്ങ മാർക്കറ്റ് വിലയേക്കാൻ 2 രൂപ അധികത്തിൽ കമ്പനി എടുക്കും. അതിൽ നിന്ന് നല്ല ശുദ്ധമായ പിന്നെ സൾഫർ ചാടാത്ത കൊപ്ര കൊണ്ട് ശുദ്ധമായ വെളിച്ചെണ്ണ ഉണ്ടാക്കി നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി നല്ല നിലയിലുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ കഴിയും. അത് നല്ല നിലയിൽ മാർക്കറ്റ് ചെയ്ത് നമുക്ക് പിന്നെ മേലോട്ടയക്കാൻ വേണ്ടി അതിന് സാഹചര്യമായ പേര് ഡീകൊക്കോ. പലരും ഡീകൊക്കോ എന്ന് പറഞ്ഞ പേരിനെ എന്താണിതെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് ജർമ്മൻ പറഞ്ഞ മറുപടിയാണ്. ഇനി ഞങ്ങളെല്ലാം വളരെ ഗൗരവത്തിൽ ചർച്ച നടത്തി അതൊക്കെ അംഗീകരിച്ചതാണ്. അപ്പോൾ ഇങ്ങനെ മാർക്കറ്റിൽ ഇറങ്ങി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് പ്രലോഭിപ്പിച്ചിട്ടാണ് സാധാരണക്കാരായ ആൾക്കാരെ 2,500 ഇതിൽ കൊടുത്താൽ എങ്ങനെ നല്ല നിലയിൽ പോകില്ലേ എന്ന് പറഞ്ഞ് ഈ കമ്പനിയിലേക്ക് വന്നത്. ഇന്നത് അല്ല ഇന്ന ഈ വിഷയം ഞങ്ങളെല്ലാം പ്രാദേശികമായ യോഗങ്ങളിൽ പറഞ്ഞു. ഇതിന്റെ വൈസ് ചെയർമാനായ സദാനന്ദനാണ് ഞങ്ങളെ യോഗങ്ങളിലൊക്കെ വിശദീകരിച്ചത്. ഈ ചെയർമാനും വൈസ് ചെയർമാനും ഇതൊന്നും നടക്കുന്നില്ല. ഞാൻ പറയാ കർഷകർ മുഴുവൻ പ്രതിഷേധിക്കും. എന്താ സംഗതി?
അറിയാം എന്താണ് പറഞ്ഞ കാര്യം നടപ്പിലാക്കുന്നത്. ഇതിലൊരു ഭരണഘടന നടപ്പിലാക്കുന്ന ആളെ അംഗീകരിക്കലും ഞങ്ങളെ സമൂഹത്തിൽ ഈ ഷെയർ ഹോൾഡറെ അഭിമുഖീകരിക്കാൻ കഴിയുന്നുണ്ടോ? ഞങ്ങളല്ലേ ഇത് ഷെയർ വിരിച്ചേ, ഞങ്ങൾക്ക് ഈ ഷെയർ ഹോൾഡർമാരെ അഭിമുഖീകരിക്കാൻ കഴിയണ്ടേ? ഞങ്ങളാണ് ഇത് ചോദിക്കുന്നത്, എന്തുകൊണ്ട് നടപ്പിലാക്കുന്നില്ല? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിയമവിരുദ്ധമായ നിയമം അതിനനുസരിച്ചാണ് നിയമം ഉണ്ടാക്കിയത്, അതാണ് ഞാൻ പ്രൊമോട്ടിംഗ് കമ്മിറ്റി. അതുകൊണ്ടാണല്ലോ ബോധപൂർവം പറ്റിക്കലാണ് ഇത് പറയുന്നത്, അതാണ് ചെയർമാനും പറയുന്നത്, ജനങ്ങളല്ലേ പറ്റിച്ചേ? ആരെ കൂടെ? അല്ല ഞാൻ ശരി ശരി ഞാൻ ചോദിക്കുന്നത് ഇത് നമ്മുടെ സമൂഹത്തിൽ ചേർന്നതാണോ? അല്ല, പറയുന്ന കാര്യങ്ങളും ഭരണഘടനയും ഒന്നും ശരി. ഡയറക്ടർമാർ തിരഞ്ഞെടുക്കുന്നത് ഫെഡറേഷനാ, ഒരു ഫെഡറേഷനെ തിരഞ്ഞെടുക്കുന്നത് സി പി എസ് ആ, സി പി എസ് യോഗം ചേർന്നാണ് ഒരു ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നത്. ആ സി ഫെഡറേഷനാണ് ഫെഡറേഷന്റെ പ്രസിഡന്റ്, അല്ലെങ്കിൽ പന്ത്രണ്ട് ഫെഡറേഷന്റെ പ്രതിനിധികളായിട്ടാണ് ഡയറക്ടർമാരായിട്ട് പോകുന്നത്. ആ പന്ത്രണ്ട് ഉണ്ട്, അത് ഭരണഘടന അങ്ങനത്തെ ഒന്നും ഇല്ല. നമ്മളെ വികാരമാണല്ലോ ഡയറക്ടർമാർ അവിടെ കിട്ടിയ ചെയർമാന്റെ വിശദീകരണ പ്രകാരം ഞങ്ങളിത് പണ്ട് ഈ പിരിവിന് വന്നപ്പോൾ ഇവരൊക്കെ വന്ന് ഓരോ യോഗം വിളിക്കാൻ പറയും, യോഗം വിളിക്കും, കർഷകരെ കൂട്ടിയിരുത്തും, ഇവർ ദൂരെ ദൂരം പ്രസംഗിക്കും. ഇങ്ങനെയാണ് നമുക്കിത് ഈ പറഞ്ഞ കാര്യം കൊണ്ട് അവിടെ കിട്ടില്ല. നമുക്ക് തേങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കൽപ്പവൃക്ഷം അത് നമുക്ക് അതുപോലെ ആക്കാമെന്നൊക്കെ പറഞ്ഞാൽ പ്രസംഗിച്ചു. പിന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ ഇവിടെ ഒരു യൂണിറ്റ് ഉണ്ടാക്കുക, ആ യൂണിറ്റ് പ്രസിഡന്റ്, ആ പ്രസിഡന്റുമാർ കൂടി ചേർന്നിട്ടൊരു പിന്നെ ഫെഡറേഷൻ ഉണ്ടാക്കുക, ആ ഫെഡറേഷൻ പ്രസിഡന്റ്, അങ്ങനെ ആ പ്രസിഡന്റ് ഫെഡറേഷൻ്റെ പ്രസിഡന്റുമാർ കൂടി ചേർന്ന കമ്പനിയുടെ ചെയർമാനും കാര്യങ്ങളൊക്കെ നടത്തി കൊണ്ടുവന്നു പറഞ്ഞു. അപ്പം അന്ന് ഇവർ വന്ന് പറഞ്ഞ ഈ യൂണിറ്റ് ഇപ്പം കഴിഞ്ഞ യോഗത്തിൽ കഴിഞ്ഞ വടകര മണിയൂർ വെച്ചിട്ട് യോഗം ഉണ്ടായിരുന്നു ചെയർമാൻ പറഞ്ഞാൽ ഈ യൂണിറ്റ് പ്രസിഡന്റുമാരൊന്നും ഞങ്ങൾക്കൊരു ബന്ധമല്ല, ഞങ്ങൾക്ക് നേരിട്ട് ബന്ധം ഷെയർ ഹോൾഡേഴ്സിനോട് മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു ഷെയർ ഹോൾഡറെ ഈ കാര്യം എന്തെങ്കിലും വിവരം അറിയിച്ചിട്ടുണ്ടോ? ഞങ്ങള് ചെയർമാനെ മാറ്റണം, ബോർഡിനെ മാറ്റണം എന്നുള്ള ആവശ്യമല്ല. നേരത്തെ ഞങ്ങൾ ഈ സംരക്ഷണ കമ്പനി നേരത്തെ പറഞ്ഞതുപോലെ സംരക്ഷിച്ച് നല്ല നിലയിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് അല്ല 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 അങ്ങനെയല്ല. അഴിമതി കെടുകാര്യസ്ഥത ഇതൊക്കെയാണ് വെച്ച് പുലർത്തുന്നത്. പറയാ അങ്ങനെ മാറ്റണമെങ്കിൽ അത് ഷെയർ ഹോൾഡർമാർ മുഴുവൻ സംഘടിപ്പിക്കൂ. അറുപത്തേഴ് ലക്ഷം റുപ്യായി വിതരണ കാലയിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാനുണ്ട്. ഓരോ സൂപ്പർ മാർക്കറ്റിലും ഓരോ തട്ടി കിടക്കുന്ന സാധനവും പൈസ ആയിട്ടല്ലേ ഉണ്ടാവുക, അതെല്ലാം വിൽക്കണം, അത് വിറ്റിട്ട് തരണ്ടേ? അതിങ്ങനെ ഒരു ചെയിൻ വെളിച്ചെണ്ണ ലേബിള് മാറ്റി വേറെ ലേബിൾ ഒട്ടിച്ച് വെളിച്ചെണ്ണ കൊടുക്കുന്ന പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞില്ല. അത് ഇവിടെ കമ്പനിയിൽ ഉണ്ടാക്കുന്നില്ല, അത് കമ്പനിയിൽ എങ്ങനെ? അതാണ് അതൊക്കെ ബോർഡിൽ പറഞ്ഞവരെയാണ് സസ്പെൻഡ് ചെയ്യുന്നത്, അതല്ലേ പറയുന്നേ? ഇതൊക്കെ മാറ്റണം. ഞങ്ങൾ ചെയ്യുമ്പോഴല്ലേ കള്ള കേസ് കൊടുക്കുന്നേ? അതെ അതെ. ഇല്ല അല്ല, ഞങ്ങൾ തെറ്റ് ഞങ്ങൾക്ക് ചെറിയൊരു വിശദീകരണം, എന്തുകൊണ്ട് നിങ്ങളിപ്പോ ചോദിച്ചല്ലോ എന്തുകൊണ്ട് ഇത്രയും കാലം, അതായത് ഇതുവരെ ഞങ്ങള് പറയാതിരിക്കാനുള്ള ഒരു കാരണമുണ്ട്. കാരണം ഈ ഓരോ ഷെയർ ഹോൾഡറെടുത്ത് ഞങ്ങൾ പോയി പൈസ തിരിച്ചെന്ന് പറഞ്ഞാൽ പ്രത്യേക ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടി അവർക്ക് മോഹന വാഗ്ദാനങ്ങളൊക്കെ കൊടുത്തിട്ടാ.
ഇന്നത്തെ കമ്പനിയുടെ അവസ്ഥ ഓരോ ഷെയർ ഹോൾഡറോടും പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ചെയർമാൻ കേൾക്കണ്ട, ഞങ്ങളെ കേൾക്കുന്നുണ്ട്, ഈ പിരിവിന് പോയ ആൾക്കാർ നിങ്ങൾ എന്തും പറഞ്ഞാൽ എന്തും വാങ്ങിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ഇതിൻ്റെ അപജയങ്ങളൊക്കെ നമ്മൾ ഈ ഷെയർ ഹോൾഡർമാരിൽ നിന്ന് മറച്ചു വെച്ച് ഇങ്ങനെ കൊണ്ടുപോയി നന്നാവും എന്നുള്ള പ്രതീക്ഷയിൽ. പക്ഷെ ഇപ്പോൾ 2500 രൂപ കൊടുത്തവർക്ക് ഷെയർ 1700 രൂപയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ ഇനിയും ഇത് ഞങ്ങൾ പറഞ്ഞ അവസാനം ഇവർക്ക് ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ 3 അവാർഡ് കിട്ടി മറ്റേ കമ്പനി ഇത് കൊണ്ടുവന്ന് രണ്ടും പിന്നെ 3 ആള് ഒരു മത്സരത്തിൽ പങ്കെടുത്താലേ പിന്നെ എന്തായാലും ഫസ്റ്റ് ഒരാൾക്ക് ഉണ്ടാവുള്ളൂ, സെക്കൻഡ് തേർഡ് വരെ ഉണ്ടാവുള്ളൂ. രണ്ടാള് പങ്കെടുത്തവരെയോ പങ്കെടുത്തില്ലെങ്കിൽ ഒരു ഫസ്റ്റ് കിട്ടും, അതാണ് ഇവിടുത്തെ സ്ഥിതി. എന്നെ പോലത്തെ ഷെയർ ഹോൾഡർമാർ കമ്പനി ഞങ്ങളെയാണ് പറ്റിച്ചത്. കമ്പനി സി പി എസ് പ്രസിഡന്റ് വാങ്ങുന്നുണ്ട്, അതെ 30,000 രൂപ ഓടിച്ചില്ല. അതാണ് ഞാൻ പ്രാരംഭഘട്ടത്തിൽ പറഞ്ഞത്. അത് മാത്രമല്ല, അതാണ് ഞാൻ പ്രാരംഭഘട്ടം പറഞ്ഞത്. പ്രാരംഭഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് ഞാൻ ജീവിക്കുന്ന പെൻഷനായി ഇനി റിട്ടയർമെന്റ് ചെയ്ത് കർഷകരുടെ കൂടെ ഞാൻ ഇനി ജീവിക്കുവാണ്. ഞങ്ങൾ അങ്ങനെ സംസാരത്തിൽ പെട്ടുപോയി, ഒരു പൈസയും വേണ്ട, പൈസ വേണ്ട എന്ന് മാത്രമല്ല എനിക്ക് ജീവിക്കാൻ ആവശ്യമായ വലിയ പെൻഷൻ ഉൾപ്പെടെ എനിക്കുണ്ട്, അതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ കബളിപ്പിച്ചുകൊണ്ട് ഞങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്തി. ഇത് അദ്ദേഹത്തെ ഞങ്ങളെ പറ്റിക്കുന്നെന്നുള്ള ധാരണ നമുക്കൊന്നുമില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ വിശദീകരണം കേട്ടിട്ടാണ് ഞങ്ങൾ നാട്ടിൽ കമ്പനി നിയമപ്രകാരം ഇവരെ ഒഴിവാക്കാൻ പിന്നെ ഇവ ബോർഡിന് അധികാരമില്ല, ഇവരിപ്പോഴും ഡയറക്ടർമാരാണ്. അങ്ങനെ ഇവരെ ഒഴിവാക്കാൻ കഴിയൂല, അത് നിലനിൽക്കുന്നതാണ്. ഇവർക്ക് അങ്ങനെ അധികാരമില്ല, അധികാരമില്ല. അവര് തന്നെ പറയുന്നല്ലോ ഞങ്ങളല്ലേ പുറത്താക്കിയെന്ന്. ഞങ്ങള് ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഷെയർ ഹോൾഡർമാരെ ബോധ്യപ്പെടുത്തി എന്നിട്ട് ഇതൊന്ന് കൃത്യമായ നിലയിൽ കൊണ്ടുപോകും. ഇപ്പൊ 5 കൊല്ലാന്ന് ഈ കാലാവധി, ഇപ്പൊ 4 കൊല്ലാന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു സംഗതികളൊക്കെ നമ്മൾ ഷെയർ ഹോൾഡർമാരെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത ഇതെങ്കിലും ഇതിനൊരു മാറ്റം ഉണ്ടാക്കാം. കശുമാഷി നമ്മൾ നല്ല യോഗമാണല്ലോ, പക്ഷെ എന്താന്ന് പറഞ്ഞാല് കൂടിക്കിടന്നവരായിരുന്ന രാപ്പനി ഇപ്പോ ഇതിൽ വന്നതിന് ശേഷമാണ് അയാൾക്ക് ഇങ്ങനെ മറ്റൊരു മുഖം ഉണ്ടെന്നുള്ള അറിയുന്നത്. അപ്പൊ അതിന് ശരിക്കും നമ്മളൊക്കെ പെട്ടുപോയതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ കമ്പനി നടത്തുമ്പോൾ സാധാരണ നിലയിൽ CPS പ്രസിഡന്റുമാരെ മീറ്റിംഗ് വിളിച്ച് അവിടെ വിശദീകരിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്ന രീതി നിലവിലുണ്ടായിരുന്നു 2019 വരെ, അതുകൊണ്ട് കോവിഡിന്റെ മുമ്പ് വരെ. അതിനുശേഷം ആകെ ഒരു CPS പ്രസിഡന്റ് യോഗം വിളിച്ചത് കോവിഡ് 2 കൊല്ലത്തെ കോവിഡിന് ശേഷം ഒരു തവണ വിളിച്ചു. ആ യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞു ഇന്ന് കോവിഡിൻ്റെ കാലത്ത് നമുക്കൊരു 500 മില്ലി വിളിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഷെയർ ഹോൾഡറിന് കൊടുക്കണം, അത് പറ്റില്ല, അതൊന്നും നടക്കില്ല. ആ ഈ സന്ദർഭത്തിൽ അത്തരത്തിൽ ജനങ്ങളിൽ നിന്ന് അകലുന്നു, ഷെയർ ഹോൾഡർമാരിൽ നിന്ന് അകലുന്നു എന്നത് അതിന് മുമ്പേ ചെറിയ രീതിയിലുണ്ട്. അപ്പോൾ അത് ഭയാനകരമാകുന്ന രീതിയിലേക്ക് ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾ പറഞ്ഞു എല്ലാവർക്കും വിളിച്ചെണ്ണാടുണ്ട്, കൊടുക്കാൻ സമ്മതിച്ചില്ല, കൊടുത്തില്ല, കൊടുക്കാൻ പറ്റൂല. അങ്ങനെ ഈ കമ്പനി രാഷ്ട്രീയമില്ല, ഈ കമ്പനി ഇല്ല, എല്ലാവരും ഇല്ലേ, ഞങ്ങളൊക്കെ ഓരോരുത്തരുടെ രാഷ്ട്രീയം ഓരോരുത്തരുടെ മനസ്സിലല്ലേ. ഞങ്ങള് ഷെയർ ഹോൾഡർമാരാണ്. അതായത് 65 ലക്ഷം സർക്കുലേഷനിൽ പൈസ ഉണ്ടാവുമല്ലോ. നിങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ വണ്ടിയിൽ കടയിലേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുവരും, അവർ ആദ്യം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ പറഞ്ഞ പ്രാവശ്യം കട കൊടുക്ക, അപ്പോൾ 1000 രൂപ സാധനങ്ങൾ കടയിൽ കൊടുത്തു. അടുത്ത പ്രാവശ്യം ലോഡ് വരുമ്പോൾ ഈ 1000 കൊടുക്കുക, അടുത്ത 1000 സാധനം കൊടുക്കുക. ഇനി അതല്ല, 500 രൂപയ്ക്കായി വിറ്റിട്ടുണ്ടെങ്കിൽ 500 രൂപയ്ക്ക് സാധനം വെക്കും, മറ്റേ അവിടെ കിട്ടും. 65 ലക്ഷം രൂപ ഒരു കമ്പനിയുടെ സാധനം വൈക്ക് വഴി ഒരു കടയിൽ ഒരാളെ കൊടുക്കാൻ ഇല്ല
ഒറ്റ ഏജൻസിയല്ലേ അത് ശരിയല്ല അത് ശരിയല്ല അത് ശരിയല്ല ഏഴോളം പേര് ഈ വേരൻസി എടുക്കാൻ വേണ്ടിട്ട് മുന്നോട്ട് വന്നതാ. പക്ഷെ അതിനൊരു പിന്നെ പബ്ലിക് ഓപ്ഷനോ കാര്യമോ ഒന്നുമില്ലാതെ ഇവർക്ക് ഞങ്ങളെ ഈ കാര്യങ്ങളെല്ലാം ഷെയർ ഹോൾഡർമാരെ ഞങ്ങൾ ഈ ഷെയർ ഹോൾഡർമാരെ മുഴുവൻ സംഘടിപ്പിച്ച് നല്ല നിലയിൽ ബോധ്യപ്പെടുത്തി വമ്പിച്ച രീതിയിൽ മുന്നോട്ട് പോകും. അതിന് അല്ല പറയുന്നൊക്കെ ഈ ഞാൻ പറയുന്നൊക്കെ ജനങ്ങളെ ഈ ഷെയർ എടുത്ത ആളുകളെ നേരത്തെ ഞങ്ങളെയൊക്കെ ബോധപൂർവം പറ്റിച്ചതാണ്. ആ പറ്റിച്ചതിൻ്റെ അനുഭവം ഇനി ഉണ്ടാവാൻ പാടില്ല. അപ്പം ഇന്ന് ബോധപൂർവം പറ്റിച്ചവർ ഞങ്ങളെ തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകാൻ ധരിക്കണ്ട. ഇതിനൊന്നും കീഴ്പ്പെടില്ല. ഇത് ശക്തമായ നിലയിൽ ഇതിനെ നേരിടാൻ തന്നെയാണ് പ്രക്ഷോഭ സമിതി തീരുമാനിച്ചത്. നല്ല നിലയിൽ നേരിടും. പ്രക്ഷോഭ സമിതി ഏകകണ്ഠമായി തീരുമാനിച്ചിട്ടുണ്ട്. ഏത് നിലയിലുള്ള ഭീഷണി വന്നാലും ഈ പുറത്താക്കപ്പെട്ട പിന്നെ എന്ന് ഇവർ അവകാശപ്പെടുന്ന ഡയറക്ടർമാർക്ക് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് അതിശക്തമായ രീതിയിൽ ഒരു കീഴ്പ്പെടലുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകും. മുന്നോട്ട് കൊണ്ടുപോകും. ഇവരെ തിരിച്ചെടുക്കണം എന്നല്ല, ഇവരെ നിലനിർത്തും. ഞങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടു അതൊക്കെ ഞങ്ങൾ ചെയ്യും. ഇവര് അത് പിന്നെ ഡി കൊക്കോ കവറിന് സമാനമായ രീതിയിൽ ഈ ഇതേപോലെ ഒരു വെളിച്ചെണ്ണ NRK എന്ന് പറഞ്ഞ് പുറത്തു വന്നു. അപ്പോൾ ഒരു ചെയർമാനോട് നേരിട്ട് ചോദിച്ചു, പിന്നെ ഇതിന് സമാനമായ രീതിയിൽ ഒരു വെളിച്ചെണ്ണ പുറത്തു വരുമ്പോൾ നിങ്ങൾ എന്ത് നിയമ നടപടി സ്വീകരിച്ചു എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ നിയമ നടപടി സ്വീകരിച്ചു, അതൊന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ളൊരു മറുപടി അന്ന് പറഞ്ഞു. പക്ഷേ ഒരു നിയമ നടപടി സ്വീകരിച്ചില്ല, ഒരു നിയമ നടപടി സ്വീകരിച്ചില്ല. അതാണ് സത്യം. വൈസ് ചെയർമാന്റെ ഈ കമ്പനി നടത്തുന്നതിന്റെ അടുത്ത് തന്നെ പാണ്ഡ്യാലുണ്ട്. നേരത്തെ ഓരോ സ്ഥലത്ത് ഈ ഷെയർ ഹോൾഡർമാരായ കർഷകന്മാര് തേങ്ങ കൊണ്ടുകൊടുത്തു കൊടുത്താല് മാർക്കറ്റ് വിലയേക്കാൾ ഒരു കിലോന് 2 രൂപക്ക് കൂടുതൽ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ മണിയൂരും അതുപോലെ വില്യാപ്പള്ളിയും പല സ്ഥലത്തും ഇതാക്കി. അപ്പോൾ ആ തരത്തിൽ 2 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ വില കൊടുക്കണ്ടായി. അതുപോലെ വില്യാപ്പള്ളി തന്നെ കൊണ്ടുവരുന്ന ആളുകൾക്ക് കൂടുതൽ ചിലവൊക്കെ വന്ന്. അപ്പോൾ അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുള്ളതിൻ്റെ ഇടയിൽ വിപിൻ കുമാർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഈ പറഞ്ഞ സ്ഥലത്ത് പാണ്ഡ്യാലുണ്ട്, അവിടെ സുഖമായിട്ട് ബോർഡ കൊണ്ടുപോയിട്ട് അവിടെ വെച്ചാട്ടു. മറ്റത് ഷെയർ ഹോൾഡർമാരുടെ തേങ്ങ അവിടുത്തെ ഡ്രയറിലിട്ട് ഉണക്കി എന്നിട്ട് വെളിച്ചെണ്ണയാക്കും എന്ന് പറഞ്ഞാണ്. അപ്പോൾ ഇതൊന്നും ഇപ്പം എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ഇതിനൊരു ജനാധിപത്യ സ്വഭാവം ഉണ്ടെങ്കിൽ ഇപ്പോൾ 2-3 ആളെ പോക്കറ്റിലായിട്ട് നിൽക്കുവാണ്. അതാണ് ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെട്ടു.